ഞങ്ങൾ ഇത്രയും ദിവസം ഈ സുവിശേഷ യോഗത്തിൽ ഇവിടെ പറയുന്നത്, സഹോദര സഹോദരി, ഈ മൺമയമായ ശരീരത്തിന് വേണ്ടി മാത്രമല്ല നിന്റെ ജീവിതം, നിങ്ങളുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്. ഇന്ന് മരിച്ചാൽ നിങ്ങളുടെ മൺശരീരം ഈ ഭൂമിയിൽ ലയിച്ചു ചേരും. പക്ഷേ നിങ്ങൾ പോകുന്ന ആത്മാവിൻ്റെ ശരീരവുമായി ദൈവത്തിൻ്റെ സന്നദ്ധയിലെത്തണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഈ താണലോകത്ത് വന്ന് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവരിയിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുനാഥൻ എൻ്റെ പാപത്തിൻ്റെ രക്ഷകൻ എന്ന് ഏറ്റു പറച്ചിൽ നടത്തുന്ന ഇടത്ത് നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാൽ അതിനെ ഹിമം പോലെ വെളുപ്പിച്ച് നിങ്ങളെ ശുദ്ധമാക്കാൻ കഴിയുന്ന യേശു ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഒരു നിമിഷം എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ യോഗത്തിൻ്റെ സമാപന മിനിറ്റിൽ നമ്മൾ വന്നിരിക്കുകയാണല്ലോ. എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കാം. ദൂതന്മാരിലും ഒരു താഴ്ച ഭവിച്ചവനായി ഈ താണലോകത്തേക്ക് വന്ന യേശു ഈ രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ്? ഈ ലോകം മുഴുവൻ സാത്താന്റെ ആധിപത്യത്തിലാണ്. ഓരോ ദിവസവും വാർത്താ മാധ്യമങ്ങൾ മനസാക്ഷിയുള്ളവനെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കൊണ്ടുവരുമ്പോൾ മാതൃത്വം മരവിച്ചു പോകുന്നു, മനുഷ്യത്വം മരവിച്ചു പോകുന്നു. സംഭവങ്ങളിലേക്ക് ലോകം പോകുമ്പോൾ സഹോദര, ബൈബിൾ പറയുന്നു ലോകം സാത്താന്റെ അധീനതയിലാണ്. ഇത് വർദ്ധിക്കുകയും പക്ഷേ രക്ഷപ്പെടാൻ ഇന്ന് രാത്രി ഒരു മാർഗമുണ്ട്, അത് യേശുവിന്റെ മാർഗം. ആ കണ്ണുകളെല്ലാം ഒന്ന് അടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട്, എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് സമയം ചെലവഴിക്കും. ഞാനൊരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ യൗവനകാലത്ത് യേശുവിനെ 15 വയസ്സുള്ളപ്പോൾ യേശുവിനെ എന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇവിടെ നിന്ന് ഞാൻ യേശുവിനെ പ്രസംഗിക്കുമ്പോൾ എനിക്കറിയാം പാപം അത് മനുഷ്യ ജീവിതത്തിൽ തകർക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല, നിങ്ങൾ ഇച്ഛിച്ചിട്ടല്ല, ആസക്തികൾ നിങ്ങളെ വലിയ നാശത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിൽ അനേക കുടുംബങ്ങൾ തകർന്നു പോവുകയാണ്. ഈ ശബ്ദപരിധിയിൽ ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് യേശു എന്റെ രക്ഷകൻ എന്ന് പറയാൻ, യേശു എന്റെ രക്ഷകൻ എന്ന് പറയാൻ, ഇന്ന് രാത്രി യേശുവിനെ എനിക്ക് വേണമെന്ന് പറയാൻ സന്തോഷമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തിപ്പിടിക്കാം. തകർന്നുപോയ ജീവിതങ്ങളെ പുതുക്കി പണയുന്ന യേശുവിന്റെ സാന്നിധ്യമുണ്ട്. ഈ രാത്രി യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കാണാമറയത്ത് എവിടെയെങ്കിലും നിന്നുകൊണ്ട് നിങ്ങൾ ഈ വചനം കേൾക്കുന്നുണ്ടാവും. നിങ്ങൾ നിങ്ങളെ കാണുന്ന ഒരു സർവശക്തൻ ഈ രാത്രി മറ്റേതെങ്കിലും ഒക്കെ വിഷയങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ആവശ്യമുള്ളവരുണ്ട്. തകർന്നു പോയ സാത്താന്റെ ആധിപത്യ നിമിത്തം ഇടിഞ്ഞു പോയ ജീവിതമായി ഇന്ന് നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ ഭാരപ്പെടേണ്ട, ആ തകർച്ചയെ മാറ്റാൻ അവന് കഴിയും. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ആരുമായിക്കൊള്ളട്ടെ, എന്ത് പ്രാർത്ഥനാ വിഷയമായിക്കൊള്ളട്ടെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു പക്ഷെങ്കിലും ഇന്ന് നിങ്ങളുടെ ദിവസമായിരിക്കും, ഒരു പക്ഷെങ്കിലും ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വിതറുന്ന രാത്രിയായിട്ട് ദൈവം ഇതിനെ മാറ്റി. സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ തിരുനാമത്തിന് ഞങ്ങൾ സ്തോത്രം പറയണം. അവിടുത്തെ അഭിഷിക്തരായി ഞങ്ങൾ ഒരുമിച്ച് ഈ വൈകിയ സമയത്ത് നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അനേക പ്രിയപ്പെട്ടവർ ഈ ശബ്ദപരിധിയിൽ ഇന്ന് രാത്രിയിൽ അവിടുത്തെ വചനം കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പറഞ്ഞ ഓരോ വചനങ്ങളും ഈ ദേശത്ത് മുഴങ്ങി കേട്ടിരിക്കുന്നു.
ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില സാത്താന്റെ ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു പോകാൻ ഞങ്ങൾ അഭിഷിക്തർ ഒരുമിച്ച് കൽപ്പിക്കുകയാണ്. രാത്രിയിലെ വിടുതലിന്റെ ശക്തി വചനത്താൽ സംഭവിക്കട്ടെ കർത്താവേ. രോഗം അനുഭവിക്കുന്ന ചില ശരീരത്തിൽ നിന്ന് ഇന്ന് രാത്രിയിലെ ആധിപത്യങ്ങൾ വിട്ടുപോകാൻ ഞങ്ങൾ അഭിഷിക്തർ ഒരുമിച്ച് കൽപ്പിക്കുന്നു കർത്താവേ. ചില ആസക്തികൾ നിമിത്തം അത് തകർന്ന് പോകുന്ന ജീവിതങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തില് അതുട്ട ആധിപത്യങ്ങൾ വിട്ടുപോകാൻ ഞങ്ങൾ അഭിഷിക്തർ ഒരുമിച്ച് കൽപ്പിക്കുന്നു. നിന്റെ ജനത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ഇവിടെ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കും. വളരെ വേഗത്തിൽ പര്യവസാനിപ്പിച്ച ആത്മീകമായ നിയോഗമുള്ള ദൂതുകൾക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നിൽക്കുന്ന നിൽപ്പിൽ തന്നെ പ്രത്യാശയുടെ ഒരു ഗാനം പാടി നാം ആരാധിക്കാൻ പോവുകയാണ്. ചുരുക്കം ചില നിമിഷങ്ങൾ മാത്രം ദൈവസന്നിധിയിൽ ഒരു നിമിഷ പ്രത്യാശയോടെ നമുക്ക് ആ പാട്ട് പാടി ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പാടി ആരാധിക്കാം. യേശുവേ മണാളനെ പ്രത്യാശയിൽ പ്രദീപമേ. ചേരാ
സ്തോത്രം ചെയ്യാം.